ഹായ് ഫ്രണ്ട്സ്, കോർപ്പറേഷൻ്റെ സിമ്പിൾ കോപ്പറേറ്റീവ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത് റബ്ബർ മാർക്കിനെ കുറിച്ചാണ്. ഇതൊരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ടു ടയർ സ്ട്രക്ചറിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റബ്ബർ മാർക്കിനെ കുറിച്ചാണ്. റബ്ബർ മാർക്ക് എന്താണ്? റബ്ബർ മാർക്കിൻ്റെ എക്സ്പെൻഷൻ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എറണാകുളം. ഇതെങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം നമുക്ക്, ഹെഡ്ക്വാർട്ടേഴ്സ് എറണാകുളമാണെന്ന്. റബ്ബർ മാർക്കല്ല, മാർക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എറണാകുളത്താണെന്ന് പലർക്കും പല രീതിയിലായിരിക്കാം, എങ്കിലും ഈ രീതിയിൽ പറയുകയാണ്, മാർക്ക് ചെയ്യുന്നത് എറണാകുളം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റ് വളരെ കൃത്യമായിട്ട് എല്ലാവരും ഓർക്കുക, 16/3/1971 റബ്ബർ മാർക്ക് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ടു ടയർ സ്ട്രക്ചറിൽ, അതാണ് റബ്ബർ മാർക്ക്. ഓക്കെ, ഇനി എന്തെല്ലാം ഫെർട്ടിലൈസേഴ്സ് പ്രൊഡക്റ്റാണ് റബ്ബർ മാർക്കിനുള്ളത് നോക്കാം. മൂന്ന് തരം പ്രൊഡക്റ്റുകളാണുള്ളത്. ഒന്ന് ഭാരത ജൈവ, രണ്ട് കേരള ജൈവ, മൂന്ന് പെരിയാർ മിക്സ്ചർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് പ്രൊഡക്റ്റിൻ്റെ പേരും. വെരി ഇമ്പോർട്ടൻ്റ്, ഭാരത ജൈവ, കേരള ജൈവ, പെരിയാർ മിക്സ്ചർ എന്നതാണ്. റബ്ബർ മാർക്കിൻ്റെ പ്രസൻറ്റ് ചെയർമാൻ ടി എച്ച് മുസ്തഫ. വ്യക്തമല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റായിട്ട് കുടിക്കാം നമുക്ക്. റബ്ബർ ബോർഡ് നിലവിൽ വന്ന വർഷം, നമ്മൾ ഇതുവരെ പഠിച്ചത് റബ്ബർ മാർക്കാണ്. റബ്ബർ ബോർഡ് 1947 വന്നിട്ടുള്ളത്, റബ്ബർ മാർക്ക് 1971. അത്തരം രീതിയിൽ പഠിച്ചു വെച്ചാൽ തന്നെ മതി ഇത് ഓർത്തെടുക്കാൻ. അതായത് 47 ബോർഡാണെങ്കിൽ 71 മാർക്ക്, 47 ബോർഡാണെങ്കിൽ 71 മാർക്കാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാവുന്ന ഒരു സംഗതി തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.